ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമാ യുവജന സഖ്യം വനിതാ ഫോറം ക്രിസ്മസ് നോമ്പ് ധ്യാനങ്ങൾ 13-ാം ദിനം. തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായം 1-10 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായം 1-10 വരെ. പ്രസ്തുത വേദഭാഗം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ കൈവേലയെയും അവന്റെ രക്ഷയുടെ അനുഗ്രഹം പ്രാപിക്കുന്നവരെയുമാണ് ആദ്യ ഭാഗത്തിൽ സൂചിപ്പിക്കുന്നത്. ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവമെല്ലാം സൃഷ്ടിച്ചു. അനന്തമായ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം അതോടുകൂടെ ഈ ചെറിയ ഭൂമിയെയും സൃഷ്ടിച്ചു. അതിൽ നാം ചെറിയ പൊട്ടുപോലെ മാത്രം കാണപ്പെടുന്നു. അഖിലാണ്ടത്തിന്റെ ശ്രേഷ്ഠതയുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ എത്ര നിസ്സാരം. നമ്മുടെ ദൈവം എത്ര അത്ഭുതവാൻ. എങ്കിലും ഇത്ര ശ്രേഷ്ഠമായ സൃഷ്ടികളെ ഉണ്ടാക്കിയവനും ഉണ്ടാക്കുവാൻ കഴിവുള്ളവനുമായ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഈ ചെറിയ മനുഷ്യനെയും സൃഷ്ടിച്ചത്. ഇത് ദൈവത്തിന്റെ മഹത്വത്തെയും അവൻ മനുഷ്യന്റെ മേൽ വെച്ചിരിക്കുന്ന വലിയ സ്നേഹത്തെയും വെളിപ്പെടുത്തുന്നു. മാർട്ടിൻ ലൂതർ കിംഗ് ഇങ്ങനെ പറയുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിക്കുന്നു. ആകയാൽ ഒരുവൻ താൻ ഒന്നുമില്ല എന്ന അവസ്ഥയിൽ എത്തുന്നത് വരെയും അവനിൽ നിന്ന് ദൈവത്തിനെ ഒന്നും സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. ദൈവം തന്ന താളന്തുകളെ മനസ്സിലാക്കുവാൻ കഴിയാതെ സ്വന്തം വിവേകത്തിൽ ഊന്നി പോകുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ ചിന്തയെല്ലാം മാറ്റി നമ്മെ തന്നെ താഴ്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ദൈവിക ഭക്തി നമ്മളിലൂടെ സാധ്യമാവുകയുള്ളൂ. തുടർന്ന് നാം വായിക്കുമ്പോൾ യഹോവയുടെ അനുഗ്രഹവും ദൈവത്തിന്റെ രക്ഷയുടെ നീതിക്ക് നീതി പ്രാപിക്കുന്നവർ എങ്ങനെയാകണമെന്ന് പറയുന്നു. കെടുത്തുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളത്തും ചെയ്യാതെയും ഇരിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ ദൈവം തന്നെ അന്വേഷിക്കുന്നവരുടെ തലമുറ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞവരായി ദൈവത്തേജസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയാകുവാൻ നമുക്ക് സാധിക്കണം. താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടയുള്ള കതകുകളെ ഉയർന്നിരുത്തും. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. സൈന്യങ്ങളുടെ യഹോവയായ മഹത്വത്തിന്റെ രാജാവ് നമ്മിലേക്ക് പ്രവേശിക്കുവാൻ ഹൃദയമാകുന്ന വാതിലുകളെ നമുക്ക് തുറക്കാം. നമ്മിലുള്ള പാപ സ്വഭാവങ്ങളെ കഴുകി കളയുവാനും ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഈ തിരുപ്പുറവിയുടെ കാലയളവ് നമുക്കേറെ സഹായകരമാകട്ടെ. അപ്രകാരം ദൈവം തന്നെ അന്വേഷിക്കുന്നവരുടെ തലമുറയുടെ ഭാഗവത്താകുവാൻ നമ്മൾ ഓരോരുത്തരും മുഖാന്തരമാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ഒരു വേള കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവമെല്ലാം സൃഷ്ടിച്ചു. ഞങ്ങൾ അങ്ങയുടെ കൈവേലയാണ്. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഈ തിരുത്തിറവി കാലത്തിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് പൊതു സൃഷ്ടിയാകുവാനും അനേകരോട് നിന്റെ സുവിശേഷം അറിയിക്കുവാനും പ്രാപ്തരാക്കണമേ. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുമ്പോൾ അവനോട് കൂടെ ചേർക്കപ്പെടുവാനും ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.